ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. ശനിയാഴ്ച മംഗലാപുരത്തുണ്ടായ സ്ഫോടനം ഭീകരാക്രമണമാണെന്ന് സ്ഥിരീകരിച്ചു. കേരളത്തിന്റെ അതിർത്തിയിൽ നടക്കുന്ന തീവ്രവാദികളുടെ പ്രവർത്തനം ആശങ്കയുണ്ടാക്കുന്നതാണ്. ഓട്ടോറിക്ഷയിലായിരുന്നു സ്ഫോടനം നടന്നത്. സ്ഫോടനം ഭീകരാക്രമണമാണെന്ന് കർണാടക പോലീസ് ഡയറക്ടർ ജനറലും ഇൻസ്പെക്ടർ ജനറൽ പ്രവീൺ സൂദ് ഞായറാഴ്ച സ്ഥിരീകരിച്ചു. സ്ഫോടനം യാദൃശ്ചികമല്ല, ഗുരുതരമായ നാശനഷ്ടം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ള ഭീകര പ്രവർത്തനമാണ് നടന്നത്. കേന്ദ്ര ഏജൻസികളുമായി ചേർന്ന് കർണാടക പോലീസ് ഇത് ആഴത്തിൽ അന്വേഷിക്കുന്നുണ്ടെന്നും കർണാടക DGP അറിയിച്ചു. ഗുരുതരമായ നാശനഷ്ടം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള ഭീകര പ്രവർത്തനമാണെന്നും DGP വ്യക്തമാക്കുന്നു. രണ്ട് പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. മംഗളൂരു സ്വദേശിയാണ് ഡ്രൈവർ. യാത്രക്കാരന്റെ ഐഡന്റിറ്റി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കങ്കനാടി ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നാഗോരിക്ക് സമീപം ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീ പിടിച്ചതിനെ തുടർന്ന് ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ ഓട്ടോറിക്ഷ ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് സ്ഫോടനം ഉണ്ടായതാണ് എന്ന് വ്യക്തമാകുന്നത്. ഡ്രൈവർ ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷയിൽ നിന്ന് പ്രഷർ കുക്കറും ഗ്യാസ് സ്റ്റൗ കത്തിച്ചതിന് സമാനമായ വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. സിറ്റി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പൊട്ടിത്തെറിച്ച കുക്കറിനുള്ളിൽ നിന്ന് സംസ്ഥാന പോലീസ് സംശയാസ്പദമായ സ്ഫോടക വസ്തു കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഫോടനത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണത്തിന് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അലോക് കുമാർ ഉത്തരവിട്ടു. കുക്കറിനുള്ളിൽ നിന്ന് 4 ബാറ്ററികളും സർക്യൂട്ട് റിയാക്ടറുകളും കണ്ടെടുത്തു. അതേസമയം സ്ഫോടനത്തിൽ 50% പൊള്ളലേറ്റ യാത്രക്കാരൻ പ്രേംരാജ് കനോഗി വിഭാഗക്കാരനാണെന്ന് ID കാർഡ് മുഖേന അന്വേഷണ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞുവെങ്കിലും ID കാർഡ് വ്യാജമാണെന്ന് കരുതുന്നു. ശനിയാഴ്ച മംഗളൂരു റെയിൽവേ ജംഗ്ഷൻ ഭാഗത്ത് നിന്ന് വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ നാഗരിയിൽ നിന്നാണ് സംശയിക്കുന്ന പ്രതികൾ കയറുന്നത്. ദുർഗാ പരമേശ്വരി എന്നയാളുടെ പേരിലാണ് ഓട്ടോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന സിറ്റി പോലീസ് കമ്മീഷണർ N ശശികുമാർ പരിക്കേറ്റവർ ചികിത്സയിലുള്ള ആശുപത്രിയിലെത്തി. യാത്രക്കാരൻ മൊഴി മാറ്റിക്കൊണ്ടിരിക്കുന്നതായി അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു. ഓട്ടോറിക്ഷ സ്ഫോടനത്തെക്കുറിച്ച് ഊർജിത അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി അരഗ ജ്ഞാനേന്ദ്ര ഉത്തരവിട്ടു. സംസ്ഥാന പോലീസിനൊപ്പം മറ്റ് കേന്ദ്ര അന്വേഷണ സംഘങ്ങളും ഇതിനൊപ്പം ചേരുമെന്ന് അദ്ദേഹം അറിയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഓട്ടോയിൽ ഒരു യാത്രക്കാരൻ കൊണ്ടുപോയ ബാഗാണ് ആദ്യം പൊട്ടിത്തെറിക്കുന്നത്. തുടർന്ന് ഓട്ടോയ്ക്ക് തീ പിടിക്കുകയായിരുന്നു. ഓട്ടോ ഡ്രൈവർ പറഞ്ഞതനുസരിച്ച് യാത്രക്കാരന്റെ ബാഗിൽ എന്തോ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് വാഹനത്തിലേക്ക് തീ പടർന്നുവെന്നാണ്. തീപിടുത്തത്തിന് പിന്നാലെ കാരണം അന്വേഷിക്കാൻ ഫോറൻസിക് സയൻസ് ലാബ് സംഘത്തെ വിളിപ്പിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ ഒരു കിംവദന്തികൾക്കും ചെവി കൊടുക്കരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കെട്ടിടത്തിന് സമീപം ഓട്ടോറിക്ഷ നിർത്തിയ ശേഷം പൊട്ടിത്തെറിക്കുന്നതാണ് സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആകസ്മികമല്ലെന്നും ഗുരുതരമായ നാശനഷ്ടം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ള ഭീകരാക്രമണമാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾക്കൊപ്പം സംസ്ഥാന പോലീസ് സ്ഫോടനം അന്വേഷിക്കുകയാണ്. NIA സംഘം സ്ഥലത്ത് എത്തുകയും തെളിവ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രഷർ കുക്കറിൽ കൊണ്ടുവന്ന ബോംബാണോ പൊട്ടിത്തെറിച്ചതെന്നും സംശയിക്കുന്നു. NIA ഉദ്യോഗസ്ഥരുടെ ഒരു സംഘത്തെ കൂടി തീരദേശ കർണാടകയിലെ മംഗലാപുരത്തേക്കും അയച്ചിട്ടുണ്ട്. ബോംബ് നിർവീര്യമാക്കുന്ന സ്ക്വാഡും ഡോഗ് സ്ക്വാഡും നിലവിൽ സ്ഫോടനം നടന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ഓട്ടോറിക്ഷ കിടക്കുന്ന ഭാഗം മുഴുവൻ പോലീസ് വലയം ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.